മൺഡേ മുതൽ ഫ്രൈഡേ വരെ ഉണ്ടായിരുന്ന ക്ലാസ്സുകൾ ആദ്യമായിട്ടാണ് ഇത്രയും കണ്ടിന്യൂസ് ക്ലാസ്സസ് നമ്മൾ കണ്ടക്ട് ചെയ്തത്. അപ്പോൾ ആ ക്ലാസ്സുകളുടെ ഒരു സമ്മറൈസ്ഡ് വേർഷനാണ് ഇന്ന് ഞാൻ നൽകുന്നത്. അതായത് ഈ ക്ലാസ്സുകളെല്ലാം കൂടി ചേർത്ത്, കാരണം നമുക്ക് നാളെ സൺഡേ നമ്മുടെ ഹോളിഡേ പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ ആ പ്രാക്ടീസിന് നിങ്ങളെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, വെൽക്കം ടു എ ന്യൂ വീഡിയോ ഫ്രം ഇംഗ്ലീഷ് വിത്ത് എസ്സി. ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് പഠിക്കാറുണ്ട്, പോകാറുണ്ട്, വരാറുണ്ട്, സഹായിക്കാറുണ്ട്, ഇതാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ ഞാൻ പറയാണ് അവൻ അവൻ്റെ അമ്മയെ സഹായിക്കാറുണ്ട് അല്ലെങ്കിൽ സഹായിക്കുന്നു. എങ്ങനെ പറയും? ഹി ഹെൽപ്സ് ഹിസ് മദർ. നമ്മൾ ഒരു സെൻറ്റൻസിൽ നിന്ന് നാല് സെൻറ്റൻസുകൾ ഉണ്ടാക്കി അതിൻ്റെ ഒരു രീതിയിലാണ് ഇനി പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് മാത്രമാണ് ഇന്നത്തെ സെക്ഷനിലുള്ളത്. അപ്പോൾ അവനവൻ്റെ അമ്മയെ സഹായിക്കാറുണ്ട്, ഹി ഹെൽപ്സ് ഹിസ് മദർ. അവനവൻ്റെ അമ്മയെ സഹായിക്കാറുണ്ടോ, ഡസ് ഹി ഹെൽപ്പ് ഹിസ് മദർ. അവനവൻ്റെ അമ്മയെ സഹായിക്കാറില്ല, ഹി ഡസ് നോട്ട് ഹെൽപ്പ് ഹിസ് മദർ. അവനവൻ്റെ അമ്മയെ സഹായിക്കാറില്ലേ, ഡസൻ്റ് ഹി ഹെൽപ്പ് ഹിസ് മദർ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സബ്ജക്റ്റിനോടൊപ്പം ഡു അല്ലെങ്കിൽ ഡസ് വെർബ് ചേരുമ്പോൾ അവിടെ എന്താണ് നമ്മൾ സ്ഥിരമായി ചെയ്യാറുള്ള ശീലങ്ങളെ, അതായത് ഇപ്പോൾ ചെയ്യാറുള്ള, ഇപ്പോൾ ചെയ്തു വരുന്ന ശീലങ്ങളെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അതാണ് അവിടെ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ സിംഗുലർ ആണെങ്കിൽ ഡസ് വെർബായിരിക്കും, പ്ലൂറൽ ആണെങ്കിൽ ഡൂ വെർബായിരിക്കും. ഐ, യു എന്നിവയോടൊപ്പം എന്തായിരിക്കും? ഡൂ വെർബായിരിക്കും. ഇനി അടുത്ത് നമുക്ക് സഹായിക്കാറുണ്ടായിരുന്നു അല്ലെങ്കിൽ സഹായിച്ചു അല്ലെങ്കിൽ സഹായിച്ചിരുന്നു എന്തെങ്ങനെ പറയാമെന്ന് നോക്കാം. അപ്പോൾ ഈ സെൻറ്റൻസ് തന്നെ അവൻ അവൻ്റെ അമ്മയെ സഹായിക്കാറുണ്ടായിരുന്നു അല്ലെങ്കിൽ സഹായിച്ചു. ഹി ഹെൽപ്ഡ് ഹിസ് മദർ. അവൻ അവൻ്റെ അമ്മയെ സഹായിക്കാറുണ്ടായിരുന്നോ, ഡിഡ് ഹി ഹെൽപ്പ് ഹിസ് മദർ. ഇനി അവൻ അവൻ്റെ അമ്മയെ സഹായിക്കാറുണ്ടായിരുന്നില്ല, ഹി ഡിഡ് നോട്ട് ഹെൽപ്പ് ഹിസ് മദർ, അല്ലെങ്കിൽ സഹായിച്ചില്ല. ഓക്കെ, അവനവൻ്റെ അമ്മയെ സഹായിക്കാറില്ലേ അല്ലെങ്കിൽ സഹായിച്ചിരുന്നില്ലേ അല്ലെങ്കിൽ സഹായിച്ചില്ലേ, എങ്ങനെ വരും? ഡിഡിൻറ്റ് ഹി ഹെൽപ്പ് ഹിസ് മദർ. ഓക്കെ, അത് നാല് ഫോമുമായി. ഇനി നമ്മൾ പറയുന്നത് അടുത്തത് ചെയ്യാൻ പോകുന്നത് അതാണ്. അതായത് അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും സബ്ജക്റ്റിനോടൊപ്പം ഡിഡ് വെർബ് തന്നെയാണ് കഴിഞ്ഞു പോയ കാര്യങ്ങൾക്ക് ചെയ്യുന്നത് പറയുന്നത്. അതായത് ഹി സ്റ്റഡീഡ്, ഐ സ്റ്റഡീഡ്, ഷീ സ്റ്റഡീഡ്, ദേ സ്റ്റഡീഡ്, വി സ്റ്റഡീഡ്, യു സ്റ്റഡീഡ്, ഏത് സബ്ജക്റ്റ് വന്നാലും അവൻ പഠിച്ചു, അവൾ പഠിച്ചു, അവൻ പഠിച്ചിരുന്നു, അവൾ പഠിച്ചിരുന്നു, ഇതെല്ലാം എന്താണ്? ഒരേ രീതിയിലാണ് ഡിഡ് വെർബ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ ആ ക്വസ്റ്റ്യൻ ചേഞ്ച് വരുമ്പോഴും സബ്ജക്റ്റിൻ്റെ ചേഞ്ച് വരുമ്പോഴും അവിടെ യാതൊരു മാറ്റങ്ങളും വരുന്നില്ല എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കുക. ഇനി മൂന്നാമത്തേന്ന് പറയുന്നത് ഇനി നടക്കുന്ന കാര്യം. അപ്പോൾ അവനവൻ്റെ അമ്മയെ സഹായിക്കും എന്നാണെങ്കിൽ ഹി വിൽ ഹെൽപ്പ് ഹിസ് മദർ. അവനവൻ്റെ അമ്മയെ സഹായിക്കുമോ, വിൽ ഹി ഹെൽപ്പ് ഹിസ് മദർ. അവനവൻ്റെ അമ്മയെ സഹായിക്കില്ല, ഹി വിൽ നോട്ട് ഹെൽപ്പ് ഹിസ് മദർ. അവനവൻ്റെ അമ്മയെ സഹായിക്കാറില്ലേ, വില്ലിൻ്റ് വിൽ വിൽ നോട്ടാണ്, വോണ്ട് വോണ്ട് ഹി ഹെൽപ്പ് ഹിസ് മദർ. അപ്പോൾ ഇവിടെ വിൽ ഉപയോഗിക്കാം, ഷാളും ഉപയോഗിക്കാം. അപ്പോൾ അവിടെ സബ്ജക്റ്റുകൾ ആയി വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ ഏത് വന്നാലും, ഇനി പേര് വന്നാലും വില്ലോർ ഷാളും നമുക്ക് യൂസ് ചെയ്യാം. അവിടെ സഹായിക്കും എന്നതാണ് വരുന്നത്. അപ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ സഹായിച്ചിട്ടുണ്ട് എന്നതാണ് പഠിച്ചത്. അതായത് വന്നിട്ടുണ്ട്, പോയിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്താണ് വരുന്നത്? ഹാസ് ഗോൺ അല്ലെങ്കിൽ ഹാവ് ഗോൺ. പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഹാസ് ഗോൺ അല്ലെങ്കിൽ ഹാവ് ഗോൺ. ഇവിടെ അവനവൻ്റെ അമ്മയെ സഹായിച്ചിട്ടുണ്ട്, ഹി ഹാസ് ഹെൽപ്ഡ് ഹിസ് മദർ. അവനവൻ്റെ അമ്മയെ സഹായിച്ചിട്ടുണ്ടോ, ഹാസ് ഹി ഹെൽപ്ഡ് ഹിസ് മദർ. അവനവൻ്റെ അമ്മയെ സഹായിച്ചിട്ടുണ്ടാവില്ല, എന്താണ്? ഹി ഹാസ് നോട്ട് ഹെൽപ്ഡ് ഹിസ് മദർ. അപ്പോൾ അവനവൻ്റെ അമ്മയെ സഹായിച്ചിട്ടുണ്ടാവില്ലേ, ഹാസ് ഹി ഹാസിൻ്റ് ഹി ഹെൽപ്ഡ് ഹിസ് മദർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഐ ആണെങ്കിൽ എന്ത് വരും? ഐ ആണെങ്കിലും ഹാവ് വരും, യു ആണെങ്കിലും ഹാവ് വരും. അപ്പോൾ ഐ, യു, ദേ മുതലായ പ്ലൂറൽ ഫോംസിന് ഐയും യുവും മാറ്റി നിർത്തിക്കൊണ്ട് മറ്റുള്ള പ്ലൂറൽ ഫോംസിനെല്ലാം തന്നെ ഹാവും സിംഗുലർ ഫോംസിനോടൊപ്പം ഹാസ് പ്ലസ് വി ത്രീയുമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ,
അപ്പോൾ അന്നത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ. ആ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവർ ഈ വീഡിയോസ് എല്ലാം ഇതിനു മുമ്പുള്ളതൊന്ന് കാണണേ, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ നിങ്ങൾ ആ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുമ്പോഴാണ് എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനൊരു താല്പര്യം ഉണ്ടാകുന്നത്. ഇപ്പോൾ ആദ്യമായിട്ടാണ് ആഴ്ച, ഒരാഴ്ചയിൽ ഫുൾ ഡേയ്സും ഞാൻ വീഡിയോസ് ചെയ്യും. അടുത്ത ദിവസത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഹാസിൻ്റെയും ഹാവിൻ്റെയും പൊസിഷനെ കാണിക്കുന്ന പ്രയോഗങ്ങളാണ്. ഇപ്പോൾ ഐ ഹാവ് എ കാർ എന്ന് പറയുമ്പോൾ എന്താണ്, എനിക്കൊരു കാറുണ്ട്. ഹി ഹാസ് എ കാറോ അവനൊരു കാറുണ്ട്. അപ്പോൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ സിംഗുലർ ഫോമിനോടൊപ്പം ഹാസും പ്ലൂറൽ ഫോമിനോടൊപ്പം ഹാവും ചേർത്തുകൊണ്ട് എന്താണോ നമുക്കുള്ളത്, ഇപ്പോൾ എനിക്കൊരു വീടുണ്ടെന്നാണെങ്കിൽ ഐ ഹാവ് എ ഹൗസ്, അവനൊരു വീടുണ്ട് ഹി ഹാസ് എ ഹൗസ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഹാസും ഹാവും യൂസ് ചെയ്യാം. പിന്നെ മറ്റൊരു ഉപയോഗം നമ്മൾ പഠിച്ചത് ആം ആം ഈസ് ആർ വാസ് വെയർ എന്ന ഒരു യൂസേജാണ്, അതായത് ആയിരുന്നതും ആയിരിക്കുന്നതുമായ കാര്യങ്ങൾ. ഇപ്പോൾ ഐ എം എ ടീച്ചർ, ഞാനൊരു ടീച്ചർ ആണ്, ആയിരിക്കുന്ന കാര്യമാണ് അല്ലേ. ഹീസ് എ ഡോക്ടർ, അവനൊരു ഡോക്ടർ ആണ്. ദേ ആർ സ്റ്റുഡൻസ്, അവർ സ്റ്റുഡൻസ് കുട്ടികൾ ആണ്, പഠിക്കുന്ന കുട്ടികൾ ആണ് അല്ലേ. അപ്പോൾ അവിടെ ആം ഈസ് ആർ എന്നിവ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, ആയിരിക്കുന്ന അവസ്ഥയെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. എന്നാൽ ഹി വാസ് എ ടീച്ചർ എന്താണ്, അവനൊരു ടീച്ചർ ആയിരുന്നു. ഹി വാസ് എ ഡോക്ടർ, അവനൊരു ഡോക്ടർ ആയിരുന്നു. അപ്പോൾ അതെന്താണ്, ആയിരുന്ന അവസ്ഥയാണ്. അപ്പോൾ എന്നാൽ ദേ വെയർ സ്റ്റുഡൻസ്, അവർ സ്റ്റുഡൻസ് ആയിരുന്നു. അപ്പോൾ അത് മുമ്പ് കഴിഞ്ഞുപോയ കാര്യങ്ങളെയാണ് അത് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആമും ഈസും ആറും എന്തിനാണ്, ആയിരിക്കുന്ന കാര്യങ്ങളെ കാണിക്കാൻ അല്ലെങ്കിൽ ഇപ്പോഴാണ് എന്ന് പറയാനും വാസും വെയറും എന്തിനാണ്, ആയിരുന്നു എന്ന് പറയാനും ഉപയോഗിക്കുന്നു. ഒപ്പം തന്നെ ഹാസും ഹാവും നമുക്കുള്ള ഉടമസ്ഥാവകാശത്തെ, ഇപ്പോഴുള്ള ഉടമസ്ഥാവകാശത്തെ കാണിക്കാനും, ഹാഡ് ആണെങ്കിലോ മുമ്പുണ്ടായിരുന്ന ഉടമസ്ഥാവകാശത്തെ കാണിക്കാനും. ഈ ഹാഡ് എ കാർ എന്ന് പറയുമ്പോൾ അവനൊരു കാർ ഉണ്ടായിരുന്നു എന്നല്ലേ. അപ്പോൾ ഈ ആഴ്ച നമ്മൾ പഠിച്ചത് ഏകദേശം എല്ലാ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പാർട്ട്, ശരിക്കും സംസാര ഭാഷയുടെ പാർട്ടുകളാണ് നമ്മൾ പഠിച്ചത്. ഇനി നാളെ നമ്മൾ ചെയ്യുന്നത് എന്താ, അത് സൺഡേ ഹോളിഡേ പ്രാക്ടീസ് ആണുള്ളത്. അപ്പോൾ ഇന്ന് ഈ പഠിച്ച കാര്യങ്ങളെല്ലാം കൂടി കൂട്ടിയിട്ടാണ് സൺഡേയിലെ ക്ലാസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ആ സൺഡേയിലെ ക്ലാസ് നിങ്ങൾ ഈ ഒരു ക്ലാസ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. അതിനകത്ത് നമ്മൾ സെൻറ്റൻസ് വൈസ് എക്സസൈസും ഒപ്പം പാരഗ്രാഫ് ക്വസ്റ്റ്യനും നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ സൺഡേ പ്രാക്ടീസ് കാണുക, എന്നിട്ട് അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നന്നായി എഴുതാൻ ശ്രമിക്കുക. നിങ്ങൾക്കുള്ള ഡൗട്ട്സും സജഷൻസും എല്ലാം കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഒപ്പം തന്നെ ആ എക്സസൈസിൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡൗട്ട് ചോദിച്ചിരുന്ന പോലെ കമൻറ്റുകളായിട്ട് തന്നെ നിങ്ങളുടെ ഡൗട്ടുകൾ രേഖപ്പെടുത്തുക. മാക്സിമം ഞാനതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഇന്ന് നമ്മൾ നാളത്തെ പ്രാക്ടീസ് ഉള്ളത് കൊണ്ട് എക്സസൈസ് ഇടുന്നില്ല. അപ്പം നാളത്തെ പ്രാക്ടീസിന് വേണ്ടി കാത്തിരിക്കുക. തീർച്ചയായും അതിനകത്ത് ഇതെല്ലാ സെക്ഷനും കൂടി കോറിലേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഞാനതിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ അത് വാച്ച് ചെയ്യാൻ മറക്കരുത്. അതിനുശേഷം മൺഡേ മുതൽ നമ്മുടെ കോൺവെർസേഷൻ പ്രാക്ടീസാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ കോൺവെർസേഷൻ ക്ലാസ്സുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻ്റർവ്യൂവിനും ഒക്കെ പങ്കെടുക്കാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ആ ക്ലാസ്സുകൾ കൂടി വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.